ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. വായ്പാ വ്യാപനമേള സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ മേഖലകളുടെ വികസനത്തിനുള്ള കേന്ദ്ര സഹായം ധനമന്ത്രി ആറ്റിങ്ങലിൽ വിതരണം ചെയ്തു. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് VSSC നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ISRO അന്തരീക്ഷ ഗവേഷണത്തിനായി സൌണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തെലങ്കാനയിൽ അവസാനഘട്ട പ്രചാരണത്തിരക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ. മണ്ഡലകാലത്ത് അയ്യപ്പന്മാർക്ക് തുണയാകാൻ മൊബൈൽ ആപ്ലിക്കേഷനുമായി വനം വകുപ്പ്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇനി അയ്യപ്പൻ ആപ്പിലൂടെ അറിയാം. രാജ്യത്തെ മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗോപാൽ രത്ന പുരസ്കാരം സ്വന്തമാക്കി വയനാട്ടിലെ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വായ്പാ വ്യാപനമേള സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാവപ്പെട്ടവർക്കും സ്ത്രീകളെയും സഹായിക്കുന്നതിനാണ് വിവിധ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വായ്പാ വ്യാപനമേളയുടെ ഭാഗമായി സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ മേഖലകളുടെ വികസനത്തിനായുള്ള 6,000+ കോടി രൂപയുടെ കേന്ദ്ര സഹായ വിതരണം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ. സാങ്കേതിക വിദ്യയിലൂടെ ജനങ്ങൾക്ക് സർക്കാർ പദ്ധതികൾ എത്തിച്ചതിലൂടെ അഴിമതി പൂർണ്ണമായും നീങ്ങിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനതല ബാങ്കിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. SBIയുടെ ക്യാഷ് വാനും ATM വാനും കേന്ദ്രമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ 5 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകൾക്ക് മൈക്രോ ATMകളും ധനമന്ത്രി കൈമാറി. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അഴിമതി പൂർണ്ണമായും ഇല്ലാതായതായി കേന്ദ്ര സഹമന്ത്രി V.മുരളീധരൻ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. വൈകുന്നേരം കേരളത്തിന്റെ സാമ്പത്തിക വികസനം സംബന്ധിച്ച എമർജിംഗ് ഭാരത് ഗ്രോയിംഗ് കേരള ബിസിനസ് കോൺക്ലേവിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി V.മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് VSSC നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ISRO അന്തരീക്ഷ ഗവേഷണത്തിനായി സൌണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ ISRO നൽകിയ സംഭാവനകളെ ലോക നേതാക്കൾ ഉൾപ്പെടെ പ്രകീർത്തിക്കുന്നുണ്ടെന്നും അത് പങ്കുവയ്ക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി V.മുരളീധരൻ പറഞ്ഞു. ISRO ചെയർമാൻ S.സോമനാഥ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് VSSCയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യ വിക്ഷേപണത്തിന്റെ സ്മരണയ്ക്കായി RH-200 റോക്കറ്റ് ലോഞ്ച്, ബഹിരാകാശ സാങ്കേതിക വിദ്യാ പ്രദർശനവും തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ സംഘടിപ്പിച്ചു. മണ്ഡലകാലത്ത് അയ്യപ്പന്മാർക്ക് സഹായമായി അയ്യപ്പൻ ആപ്പ് അവതരിപ്പിച്ച് വനം വകുപ്പ്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലെല്ലാം ലഭ്യമാകുന്ന വിവിധ സേവനങ്ങൾ ആപ്പ് വഴി അറിയാൻ സാധിക്കും. ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സന്നിധാനത്തേക്കുള്ള ദൂരം, മെഡിക്കൽ എമർജൻസി യൂണിറ്റ്, സൌജന്യ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ, എലിഫന്റ് സ്ക്വാഡ് യൂണിറ്റ് വിവരങ്ങൾ തുടങ്ങി അയ്യപ്പന്മാർക്ക് യാത്രാമധ്യേ ആവശ്യമായ എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാണ്. തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ പാലിക്കേണ്ട ആചാരമര്യാദകളും പൊതുനിർദ്ദേശങ്ങളും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെടാൻ വേണ്ടിയുള്ള അടിയന്തര സഹായ നമ്പറുകൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാണ്. കാനനപാത കവാടങ്ങളിലുള്ള QR കോഡ് സ്കാൻ ചെയ്തോ ലിങ്ക് വഴിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗോപാൽ രത്ന പുരസ്കാരം വയനാട് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് ലഭിച്ചു. രാജ്യത്തെ 1770 അപേക്ഷകരിൽ നിന്നാണ് പുൽപ്പള്ളി ക്ഷീരസംഘത്തെ ഈ നേട്ടത്തിനായി തെരഞ്ഞെടുത്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. സംഘത്തിന്റെ വൈവിധ്യവൽക്കരണം, പാൽവില ഗുണനിലവാരം, കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. പുൽപ്പള്ളി ക്ഷീരസംഘം നടപ്പിലാക്കിയ കിടാരി പാർക്ക്, ചാണക സംഭരണം, വൈക്കോൽ സംഭരണ യൂണിറ്റ്, വെറ്റിനറി മെഡിക്കൽ ഷോപ്പ്, വെറ്റിനറി ഡോക്ടറുടെ സേവനം, കന്നുകാലി ഇൻഷുറൻസ്, ഭവന നിർമ്മാണം എന്നിവയ്ക്കു പുറമെ
പ്രളയകാലത്തും കോവിഡ് കാലത്തും കർഷകർക്ക് നൽകിയ പ്രത്യേക സഹായങ്ങൾ, കർഷകരെ സഹായിക്കുന്നതിനായി കർഷകരിൽ നിന്നും കപ്പ സംഭരിച്ച് നടത്തിയ വിപണനം, ഇവയെല്ലാമാണ് അവാർഡ് നേട്ടത്തിനായി അടിസ്ഥാനമാക്കിയത്. 1971 25 കർഷകരിൽ നിന്നും 40 ലിറ്റർ പാൽ സംഭരിച്ച് ആരംഭിച്ച സംഘം ഇന്ന് 20,000 ലിറ്റർ സംഭരണവും 35,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള സംഘമായി മാറി. 5,118 ക്ഷീര കർഷകർ അംഗങ്ങളായ സംഘത്തിൽ 60 ജീവനക്കാർ ജോലി ചെയ്യുന്നു. നാളെ ആസാമിലെ ഹുഗട്ടിയിൽ നടക്കുന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ബൈജു നമ്പിക്കൊല്ലി അവാർഡ് ഏറ്റുവാങ്ങും. 5 ലക്ഷം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജസ്ഥാനിലെ 199 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11:30 വരെ 24.74% പോളിംഗ് രേഖപ്പെടുത്തി. 51,507 ബൂത്തുകളിലായാണ് പോളിംഗ് നടക്കുക. 26,393 ബൂത്തുകളിൽ ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5,27,00,000 വോട്ടർമാരാണ് രാജസ്ഥാനിൽ ഉള്ളത്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രം. വിവിധ പാർട്ടികൾ അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ബിജെപിക്ക് വേണ്ടി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും വിവിധ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ തെലങ്കാനയിലെത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി ഇന്നും നാളെയും തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആനക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തുന്നു. യാത്രയുടെ ഭാഗമായി IEC വാനിൽ വിവിധ കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ പ്രദർശിപ്പിച്ചു. കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇന്ന് വൈകിട്ട് വികസിത് ഭാരത് സങ്കല്പ യാത്ര ചാലിശ്ശേരി പഞ്ചായത്തിൽ പര്യടനം നടത്തും. കേരളം കൈവരിച്ച വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കുവാനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. ജില്ലയിലെ 2-ാം ദിന പര്യടനത്തിൽ പ്രഭാതയോഗവും സമാപനയോഗവും കോഴിക്കോട് നഗരത്തിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. രാവിലെ എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പ്രഭാതയോഗത്തിൽ കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, എലത്തൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ശ്രീതാക്കൾ പങ്കെടുത്തു. തുടർന്ന് കൊയിലാണ്ടി മണ്ഡലം നവകേരള സദസ്, കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിലും ബാലുശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും എലത്തൂർ മണ്ഡലത്തിലേത് വൈകിട്ട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലങ്ങളിലെ നവകേരള സദസ് ഫ്രീഡം സ്ക്വയറിൽ ഒരുമിച്ചാണ് നടക്കുക. നവകേരള സദസ്സുകൾ നടക്കുന്ന വേദിയിൽ പരിപാടിയുടെ 2 മണിക്കൂർ മുമ്പ് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഓരോ മണ്ഡലത്തിലും പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിന് പ്രത്യേക കൌണ്ടർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിൽ വികസിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എത്രയും പെട്ടെന്ന് ടെൻഡർ പൂർത്തിയാക്കി റൺവേ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാലിദ്വീപ് മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായാണ് മഴ മുന്നറിയിപ്പ്. ഇന്ത്യ ഓസ്ട്രേലിയ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. T20 തിരുവനന്തപുരത്തെത്തിയ ഇരു ടീമുകളും പരിശീലനത്തിലാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജമായി ഉണ്ടാക്കിയ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. മസ്തിഷ്ക മരണമടഞ്ഞ തമിഴ്നാട് കന്യാകുമാരി വിളവിൻകോട് സ്വദേശി സെൽവിൻ ശേഖറിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മരണാനന്തര അവയവദാനം ഏകോപിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കേസ് ഓട്ടോ വഴിയാണ് അവയവദാനം നിർവഹിക്കുന്നത്. ഹൃദയം, വൃക്കകൾ, പാൻക്രിയാസ്, കണ്ണുകൾ എന്നിങ്ങനെയാണ് ദാനം ചെയ്തത്. അതീവ ദുഃഖത്തിലും അവയവദാനത്തിന് മുന്നോട്ട് വന്ന സ്റ്റാഫ് നഴ്സ് കൂടിയായ ഭാര്യ ഗീതയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹെലികോപ്റ്ററിലാണ് അവയവങ്ങൾ ആശുപത്രിയിലെത്തിച്ചത്. ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം ഒരു വ്യത്യസ്ത പരിപാടിയുമായി ശ്രോതാക്കളിലേക്ക്. നല്ല വാർത്ത, മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചുകൊച്ചു വിശേഷങ്ങളുമായി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമാണിന്ന്. ലോകം മുഴുവൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുണ്ടാകുന്ന വിവിധതരം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ബോധവൽക്കരണം നടത്തുന്നതിനും നയരൂപീകരണത്തിനും മറ്റു പരിശ്രമങ്ങൾക്കും വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വായ്പാ വ്യാപനമേള സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ മേഖലയുടെ വികസനത്തിനുള്ള കേന്ദ്ര സഹായം ധനമന്ത്രി ആറ്റിങ്ങലിൽ വിതരണം ചെയ്തു. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് BSSC നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ISRO അന്തരീക്ഷ ഗവേഷണത്തിനായി സൌണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തെലങ്കാനയിൽ അവസാനഘട്ട പ്രചാരണ തിരക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ. മണ്ഡലകാലത്ത് അയ്യപ്പന്മാർക്ക് തുണയാകാൻ മൊബൈൽ ആപ്ലിക്കേഷനുമായി വനംവകുപ്പ്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇനി അയ്യപ്പൻ ആപ്പിലൂടെ അറിയാം. രാജ്യത്തെ മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗോപാൽ രത്ന പുരസ്കാരം സ്വന്തമാക്കി വയനാട്ടിലെ പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.